ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒക്കെ കൂടി നമ്മുടെ ചാനലായ സിജി കുക്കിംഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണി ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ ബിരിയാണി പിടിച്ചാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഈ വറുത്ത ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോയുടെ ചിക്കനാണ് എടുത്തേക്കുന്നത്. ആ ചിക്കൻ ഞാൻ എന്താ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വരയത്തില്ലേ, അതുപോലെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു പിടിക്ക് കസൂരി മേത്തിയുടെ ഇലയാണ്, അത് ചെറുതായിട്ട് കൈവെച്ച് തന്നെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള യോഗർട്ടാണ്, അധികം പുളിയൊന്നും ഇല്ലാത്ത യോഗർട്ടാണിത്. നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ കൈവെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ തൈര് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ചിക്കൻ പീസസിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നവർക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഫ്രീസറിലങ്ങ് വെക്കരുത്, ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്ലാതെ പുറത്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് 1/2 മണിക്കൂറായി, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പാനിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിനി ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഫ്രൈഡ് മസാല നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 വലിയ സവോള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വൈറ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറിലാവണം, അതുവരെ നമുക്ക് നന്നായിട്ട് വൈറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം.
ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന പരുവം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു രണ്ട് വലിയ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ട് അലിഞ്ഞു കിട്ടണം. അതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പതുക്കെ ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേവി എല്ലാ ചിക്കൻ പീസസിലും ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടിട്ടുണ്ട്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പർ മണമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഗ്രേവിയും നല്ല അടിപൊളി ചിക്കൻ കറിയാണ് റെഡി ആയേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും മതിയാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ബസ്മതി റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റൈസ് നമുക്ക് നന്നായിട്ട് ഈ നെയ്യിൽ ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളുടെ രണ്ട് കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ റൈസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബിരിയാണി റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പൊടിക്ക് ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പായി പോകരുത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ചോറ് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറും ചിക്കനും ഇട്ട് ഒന്ന് ലെയർ ചെയ്യാം.
സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കടായിൽ നമ്മൾ ഒട്ടും എയർ പോവാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കാം. എനിക്കിപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് വെക്കുന്നില്ല. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ നമ്മളൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് ദമ്മായി കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒട്ടും എയർ പോകാൻ പാടില്ല. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇന്ന് ദം ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണി 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ചിക്കൻ പൊരിച്ച് മസാലയാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല അടിപൊളി ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ.